നമ്മളിന്ന് മുന്തിരിത്തോട്ടം കാണാനായിട്ട് വന്നിരിക്കുന്നത് എവിടെയാണെന്നല്ലേ, കമ്പം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കമ്പം തേനി റൂട്ടിൽ കമ്പത്താണ് ഈ മുന്തിരിത്തോട്ടമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ തേക്കടി കുമിളി ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. കുമിളിയിൽ നിന്ന് ജസ്റ്റ് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. കുമിളി ജംഗ്ഷനിൽ നിന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എടുത്ത് ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ അടുത്തേക്കാണ് എത്തുക. ജസ്റ്റ് 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും വന്ന് കണ്ടിട്ട് പോകണം. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് MSR ഗ്രൂപ്പിൻ്റെ ഒരു മുന്തിരി ഫാമാണ്. ഇത് മാത്രമല്ല, ഇതിന് മുന്നും ഇതിന് ശേഷവും ഒരുപാട് ഫാം അവൈലബിളാണ്. ഇവിടെയാണ് കൂടുതൽ ആളുകൾ കയറുന്നത് കണ്ടത്. അതുകൊണ്ടാണ് നമ്മളും അവിടെ തന്നെ കയറിയത്. ഏക്കർ കണക്കിനാണ് മുന്തിരി പൂത്ത് കാഴ്ച കിടക്കുന്നത്. അത് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ ഒന്ന് രണ്ട് തോട്ടങ്ങൾ ഇതിന് മുന്നും കാണാം. അത് അത്ര വലിപ്പമില്ല. സോ അവിടെ കയറി സമയം കളയുന്നതിലും നല്ലത് നേരെ ഈ സ്പോട്ടിലേക്ക് വരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു വലിയ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഓൺ ദ വേ മുന്തിരിത്തോട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ മലയാളികളെ പോലെ മടി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ തമിഴ്നാട്ടിലുള്ളത്. അവിടെ ഒരു തരി മണ്ണ് പോലും വെറുതെ കിടക്കാത്ത രീതിയിൽ എന്തെല്ലാം കൃഷികളാണ് നടക്കുന്നതെന്നറിയോ. ഒരു മുന്തിരിവള്ളി നട്ട് കഴിഞ്ഞാൽ ഇതിന് 16 വർഷം ആയുസുണ്ടെന്നാണ് തോട്ടത്തിലെ ആൾ പറഞ്ഞത്. വർഷത്തിൽ 3 വട്ടം വിളവെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മൾ പോയ സമയം നല്ലതായിരുന്നു. നമ്മുടെ ട്രിപ്പ് വരുന്നത് നവംബർ മാസത്തിലായിരുന്നു. നമ്മുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. നമുക്ക് 3-4 സ്റ്റേജിലുള്ള മുന്തിരി കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഒന്ന് കാ പിടിച്ച് വരുന്ന സ്റ്റേജും, ദെൻ കാ പിടിച്ച് കുറച്ചായി നല്ല ഗ്രീൻ കളറിൽ നിൽക്കുന്ന സ്റ്റേജും, അതിനുശേഷം പഴുത്ത് തുടങ്ങിയ സ്റ്റേജും, ദെൻ ആഫ്റ്റർ കംപ്ലീറ്റായി പഴുത്തതും. പഴുത്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് റൗണ്ടിലേക്ക് കൃഷി പോകണമെന്നുണ്ടെങ്കിൽ ഉള്ള കൂമ്പും ഇതളും ഇലയും എല്ലാം നുള്ളിക്കളഞ്ഞ് നിർത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഉണങ്ങിയ സ്റ്റേജിൽ നിൽക്കും. അതിന് ശേഷമാണ് പുതിയ ഇതള് വരിക. എന്നിട്ടാണ് പുതിയ മുന്തിരി അഗെയിൻ ആ സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് മുന്തിരി വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള തണ്ടാണ്. ഒരു തോട്ടത്തിലെ ആളുകൾ പറഞ്ഞത് പ്രകാരം വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഇലയും എല്ലാ കാര്യങ്ങളും പറിച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്ത് നിർത്തണമെന്നാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ തോട്ടത്തിൽ കാണുന്ന പോലെ കുറച്ച് കഴിയുമ്പോഴേക്കും പുതിയ തളിരില വന്നു തുടങ്ങും. അതിനുശേഷമാണ് പുതിയ മുന്തിരി ഉണ്ടാവണേന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഉണങ്ങിയ രീതിയിൽ ഇല നുള്ളിക്കളഞ്ഞ മുന്തിരിയിൽ ഇല വന്ന് കായ പിടിച്ച് വരുന്നൊരു അവസ്ഥയാണ്. ഇതിപ്പോൾ നമുക്ക് പുതിയതായിട്ട് കായിട്ട് നിൽക്കുന്ന മുന്തിരിയാണ്. പഴുത്തിട്ടില്ല, പച്ചയാണ്. ഇതിനൊക്കെ മരുന്നടിച്ചേക്കണതിൻ്റെ പാടുകൾ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇൻസെക്ട്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത്, ഇത്ര ഫ്രീ ആയിട്ട് നിൽക്കുന്നതും. അതുകൊണ്ടാണ് കാണാം, ഒരുപാട് ഏക്കർ കണക്കിന് ഏരിയയാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർ, കുമളി തേക്കടിയൊക്കെ വരുന്നവർ നിർബന്ധമായി ഒരു 10-20 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാം. പിന്നെ ഫ്രഷായിട്ട് തോട്ടത്തിൽ തന്നെയുള്ള ജ്യൂസ് കൂടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ കണ്ട പച്ചപ്പ് മാറി പഴുത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്ന മുന്തിരിയാണ്. അതുകൊണ്ടാണ് മിക്സഡ് കളറിൽ നിൽക്കുന്നത്. ഇതും കാണാൻ നല്ല അഴകുള്ള കാഴ്ച തന്നെയാണ്.